നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ സ്ഥിരം പറയുന്നൊരു കാര്യമാണ് ബാങ്കുകാർ ലോൺ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തരുന്നില്ല എന്നൊക്കെ. ലോണുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ചെന്ന് എല്ലാ രേഖകളും നൽകിയാലും ബാങ്ക് മാനേജർ പറയും ലോൺ നൽകാൻ സാധിക്കില്ലെന്ന്. പലപ്പോഴും ബിസിനസ് ലോണുകൾക്കായി പോകുന്ന പ്രവാസികൾക്കും വിദ്യാഭ്യാസ ലോണിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഇത്തരം അനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. ഇതിലധികവും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുമാണ്. ഇതിന് അവർ പറയുന്ന കാരണങ്ങളാവട്ടെ ഒരുപക്ഷെ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്തവയായിരിക്കും. ഒടുവിൽ ദിവസങ്ങളോളം ബാങ്ക് പഠിക്കൽ കയറിയിറങ്ങി മനസ്സ് മടുത്ത് നിരാശരായി തിരികെ പോന്നിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ എങ്ങനെ ബാങ്ക് ലോൺ വളരെ എളുപ്പത്തിൽ നേടാം, ബാങ്ക് ലോൺ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് പറഞ്ഞു തരികയാണ് അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ വിനോദ് മാത്യു തോമസ്. നമസ്കാരം. വിനോദ് മാത്യുസ് ആണ്. പലപ്പോഴും പലരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ലീഗൽ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ചെറിയ ഘടകം. ഈയിടെ ഒരാൾ ചോദിച്ചത് പൊതുമേഖലാ ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കും, ബാങ്ക് പറയുന്ന സകല ഡോക്യുമെന്റ്സും പറയുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യും, ഒരുപക്ഷെ അവധിയൊക്കെ എടുത്ത് പല പ്രവാസികളും നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക ഈ ലോൺ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലവുകൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ബിസിനസ് ലോണൊക്കെ ആണെങ്കിൽ. ഒരു സുപ്രഭാതത്തിൽ ബാങ്ക് മാനേജർ വെള്ളിയിടി വെട്ടുന്ന ആ വാർത്ത വിളിച്ചു പറയും ലോൺ തരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷ പ്രതിസന്ധിയായി, പ്രയാസമായി, എന്ത് ചെയ്യും? നിവർത്തികേടുകൊണ്ട് ഓടിപ്പോയി ഏതെങ്കിലും സ്വകാര്യ ബാങ്കിൽ പോയി ലോൺ എടുക്കും. വൻപലിശയ്ക്ക് ആരോട് പരാതി പറയും? എന്താണ് പ്രതിവിധി? ഇതാണ് ചോദ്യം. ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കേസ് പറഞ്ഞു തരാം. ആന്ധ്രാപ്രദേശിലെ കരീനഗർ എന്ന് പറയുന്ന ജില്ലയിൽപ്പെട്ട റായിക്കൽ എന്ന് പറയുന്ന കുറേ സ്ഥലമുണ്ട്. അവിടെയുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് മഹാരാഷ്ട്രയിലെ തുണിമില്ലിൽ ജോലി ചെയ്യുകയാണ്. 1987 മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപത്തെ തുടർന്ന് ഇവരുടെ എല്ലാം ജോലി പോയി, തുണിമില്ല് പൂട്ടി. ഇവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്നു, എന്തെങ്കിലും ജോലി വേണം. എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു ചെറുകിട യൂണിറ്റ്, തുണിമില്ല് യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. കാശ് വേണമല്ലോ, അതിനുവേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ആന്ധ്രാപ്രദേശിൽ ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തു. 56,000 രൂപയാണ് ഓരോ യൂണിറ്റിനും ചെലവെന്ന് പറയുന്നത്. ഇതിൽ 20% മാർജിനൽ മണി നൽകാമെന്ന് കരീനഗർ പിന്നോക്ക സമുദായ സഹകരണ സംഘം ഉറപ്പ് നൽകി. ആ ഉറപ്പിന്മേൽ ബാക്കി തുകയ്ക്ക് ബാങ്ക് സമ്മതപത്രം നൽകിയാൽ എല്ലാ അനുമതിയും കൊടുത്തേക്കാമെന്ന് ബാങ്കിന് കരീനഗർ ജില്ലാ വ്യവസായ ഓഫീസർ കത്തെഴുതി. ബാങ്ക് തിരിച്ച് കത്തെഴുതിയിട്ട് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, ബാക്കി തുക ഉടനെ തരാം. സമ്മതപത്രം കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അപേക്ഷകരും തുച്ഛമായ അവന്റെ സമ്പാദ്യമൊക്കെ എടുത്തിട്ട് ഷെഡ് കെട്ടാൻ തുടങ്ങി, ഓരോ നടപടികൾ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ ആ വെള്ളി വെട്ടുന്ന വാർത്ത വന്നു ലോൺ തരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പ്രതീക്ഷ പ്രതിസന്ധിയായി, പ്രയാസമായി, കരീനഗർ കാശെല്ലാം പലരുടെയും. അവര് കരീനഗർ ജില്ലാ കൺസ്യൂമർ കോടതി കേസ് കൊടുത്തു. കൺസ്യൂമർ കോടതി രണ്ട് ഭാഗവും കേട്ടു. കോടതി വിധി പറഞ്ഞു. വിധി ഇങ്ങനെയാണ്, 25,000 രൂപ വെച്ച് ഓരോ അപേക്ഷകരും 6 മാസത്തേക്ക് ലോൺ കൊടുക്കണം. ഈ വിധിക്കെതിരെ ബാങ്ക് സംസ്ഥാന കൺസ്യൂമർ ഫോറത്തിൽ അപ്പീൽ പോയി. അപ്പീൽ കോടതി അല്ലെങ്കിൽ സംസ്ഥാന കൺസ്യൂമർ കോടതി പറഞ്ഞ വിധി ഇതാണ്, ഒരിക്കലും ലോൺ കൊടുക്കണം എന്ന് പറയാൻ ഒരിക്കലും കൺസ്യൂമർ കോടതിക്ക് പറ്റില്ല, അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും പിന്നീട് നിരാകരിക്കുകയും ചെയ്താൽ അത് ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണ്. അതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് ലോൺ കൊടുക്കണമെന്ന് പറയില്ല ഞങ്ങൾ, പക്ഷേ നിങ്ങൾ കാരണം കുറെ ആൾക്കാർ കുറെ പണം ചെലവാക്കി പ്രതിസന്ധിയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ കൊടുക്കാമെന്ന് സമ്മതിച്ച അടിസ്ഥാനത്തിലാണ് പ്രതിസന്ധിയെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ നഷ്ടപരിഹാരത്തിന് അവർ അർഹരാണ് എന്ന് പറഞ്ഞ് ഓരോ അപേക്ഷകരും 10,000 രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. ഇന്നും ആ വിധി നിലനിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ലോൺ നിഷേധിക്കുമ്പോൾ പിന്നീട് ലോൺ തരാമെന്ന് പറയാൻ ഒരു കോടതിക്കും പറ്റില്ല, കാരണം അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ബാങ്ക് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയെങ്കിൽ, സമ്മതപത്രം നൽകിയെങ്കിൽ, അതിന്റെ പേരിൽ നിങ്ങളെ വലിയ നഷ്ടത്തേക്ക് തള്ളിവിട്ടുവെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ കൺസ്യൂമർ കോടതിയിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ, വെറുതെ പരാതി പറഞ്ഞ് സമയം കളയാതെ കൺസ്യൂമർ കോടതിയിൽ ഒരു പരാതി കൊടുക്കൂ. അങ്ങനെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പരാതി വരുമ്പോൾ ഈ ബാങ്കിന്റെ ഈ നടപടി അവസാനിക്കും. കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, വക്കീലിന്റെ ആവശ്യവുമില്ല. നേരിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ജില്ലാ കൺസ്യൂമർ കോടതിയിൽ നിങ്ങൾക്ക് പരാതി കൊടുത്ത് ഈ നടപടി അവസാനിപ്പിക്കാൻ, ബാങ്കിന്റെ ഈ നടപടി അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ റിയാക്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.